മുതിർന്ന സി പി എം നേതാവ് എൻ ശങ്കരയ്യ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. വിവരങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി, 102 വയസ്സുണ്ടായിരുന്നു, ഒപ്പം തന്നെ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ തന്നെ പൊതുരംഗത്ത് വന്ന ആളാണ്, സി പി എമ്മിൻ്റെ സമുന്നത നേതാവാണ്, കുറച്ച് ദിവസമായി ആശുപത്രിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? നൗഫൽ, ഇന്നലെയാണ് എൻ ശങ്കരയ്യയെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തെ പനി ബാധിതനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനു പിന്നാലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കെ ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗം ജി രാമകൃഷ്ണനും ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. പാർട്ടി അനുയായികൾ, പാർട്ടി പ്രവർത്തകർ ആരും തന്നെ അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ സന്ദർശിക്കാൻ ശ്രമിക്കരുത് എന്നും സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്തായാലും അല്പം മുൻപാണ് അദ്ദേഹത്തിന്റെ വിയോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തിടെ നമുക്കറിയാം സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ ഏതാണ്ട് 6 പതിറ്റാണ്ട് മുൻപ് സി പി ഐയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരിൽ സി പി എമ്മിന് രൂപം നൽകിയവരിൽ ശങ്കരയും വി എസ് അച്യുതാനന്ദനും മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരുന്നത്. പിറന്നാൾ അദ്ദേഹത്തിന്റെ അടുത്തിടെ പിറന്നാൾ ആഘോഷത്തിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം പങ്കെടുത്തിരുന്നതാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ കൊരുത്ത് വിപ്ലവ ചെങ്കൊടിയുടെ ചണലിലേക്ക് എത്തിയതാണ് ശങ്കരയ്യയുടെ ജീവിതം. നമുക്കറിയാം 1941 മധുര അമേരിക്കൻ കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ തുടക്കം. സ്വാതന്ത്ര്യ സമരം, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയത്. ഏതാണ്ട് 8 വർഷത്തോളം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കാലത്തിൽ ഏതാണ്ട് 8 വർഷത്തോളം അദ്ദേഹം ജയിൽവാസത്തിലായിരുന്നു. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. പിന്നീട് സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി പാർട്ടിയുടെ ഉന്നത പദവികളിലൊക്കെ തന്നെ എത്തി ദീർഘനാള് സി പി എമ്മിന്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലും ഏതാണ്ട് ദശാബ്ദങ്ങളോളം, ഏതാണ്ട് 8-9 ദശാബ്ദങ്ങൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് ശങ്കരയ്യ. അദ്ദേഹത്തെ തടവിലാക്കിയിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവിടെ അദ്ദേഹം ഒരു നിരാഹാര സമരം ഇരുന്നതിനെ പറ്റിയൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 10-ാം ദിവസം, നിരാഹാര സമരത്തിന്റെ 10-ാം ദിവസം മധുര ജയിലിൽ ഐ ജി അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം ചില പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് 10-ാം ദിവസം ഒരാൾക്ക് ഇത്തരത്തിൽ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നത് എന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത കുറിപ്പുകളിലൊക്കെ തന്നെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ദീർഘനാൾ അദ്ദേഹം പോരാട്ടത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ശങ്കരയ്യ പലവട്ടം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ മധുര, വെല്ലൂർ, കണ്ണൂർ, സേലം, തഞ്ചാവൂർ ജയിലുകളിലൊക്കെ തന്നെ അദ്ദേഹം കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനത്തെ തുടർന്ന് ഒളിവിൽ പോയിരുന്നു. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും സി പി എമ്മിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാക്കളിൽ, സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വാങ്ങുന്നത്.